എല്ലാ ചങ്ങായിമാർക്കും ഞങ്ങളുടെ ഒരു പുതിയ വിളവിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യാണ്. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് ആ ബെല്ലൈക്കണും കൂടെ ഞെക്കി, ഓളെന്നും കൂടെ ഞെക്കുക. എന്നാലും ഞങ്ങളുടെ വീഡിയോസ് എപ്പോൾ ഇട്ടാലും നിങ്ങൾക്ക് അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന പറഞ്ഞാൽ നമ്മുടെ റോയൽ റെസ്റ്റോറൻ്റ് എന്ന് പറഞ്ഞാൽ മംഗഫ് ബ്ലോക്ക് 4 റോയൽ റെസ്റ്റോറൻറ്റിലെ നല്ല അടിപൊളി നല്ല സ്നാക്സ്, അതായത് ഈവനിങ് സ്നാക്സ് ആണ് കാണിക്കാൻ പോകുന്നത്. അതെന്ന് പറയുമ്പോൾ നമ്മുടെ നോക്കിയോ, രതീഷ് ഉണ്ട്, നമ്മുടെ പഴംപൊരി, നല്ല സൂപ്പർ പഴംപൊരിയാണ്. പിന്നെ ഉള്ളിവട, ഇതാണ് ശരിക്കും നമ്മളെ, ഞാനിങ്ങനെ ഉള്ളിവട നാട്ടിൽ കഴിച്ചിട്ടുണ്ടെന്ന്, ഇവിടെ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഈ ഉള്ളിവട. നിങ്ങൾക്ക് നാട്ടിലുള്ളവർക്ക് എന്തായാലും അറിയാൻ പറ്റും, ചായക്കടകളിലൊക്കെ കിട്ടുന്ന ഉള്ളിവടയാണിത്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ ഒരു ഫേസ്ബുക്കിൽ ഇങ്ങനെ ഒരു ഗ്രൂപ്പിൽ നമ്മൾ കണ്ടു, ഫുഡീസ് പാരഡൈസ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പിൽ കണ്ടു. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ പോയി ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. നല്ല റിവ്യൂ ആണ് കാര്യങ്ങളും. അവിടുത്തെ മെയിനായിട്ടെന്ന് പറഞ്ഞാൽ പഴംപൊരി. പഴംപൊരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പഴുത്ത നല്ല പഴംപൊരി, നൈസായിട്ട് നല്ല മുക്കിയെടുത്തുണ്ട്. അത് കാണുമ്പോൾ അറിയാം, അതിൻ്റെ ആ ഒരു ഫീല് നമുക്ക് കിട്ടും, അത് കാണുമ്പോൾ അറിയാം. നല്ല രതീഷ്, നല്ല പഴുത്ത് ഇങ്ങനെ ഇരിപ്പുണ്ട്. ഉള്ളിവട എന്നെ സംബന്ധിച്ചുള്ള ഒരു നെസ്റ്റു ആണെന്ന് പറയാൻ കാര്യം വേറൊന്നുമില്ല. എൻ്റെ വീടിനടുത്ത് നാട്ടിൽ ഒരു ചായക്കടയുണ്ട്, ശശിയാണെൻ്റെ ചായക്കട. അപ്പോൾ അവിടെ ഇതുപോലെ അമ്മയൊക്കെ ഇങ്ങനെ ചെറുപ്പത്തിൽ ചായ കേട്ട് കഴിയുമ്പോൾ പറയും, എന്തെങ്കിലും കഴിക്കാൻ എന്തെങ്കിലും മേടിച്ചോണ്ടാന്ന് പറഞ്ഞിട്ട് നേരെ പോകുന്ന നമ്മുടെ ശശിയാണെൻ്റെ ചായക്കടയിലോട്ടായിരിക്കും. അപ്പോൾ ആ കുട്ടി നിക്കറൊക്കെ ഇട്ട് പോയി അവിടുത്തെ നെയ്യപ്പം, അതുപോലെ ഇതുപോലത്തെ ഉള്ളിവട, പിന്നെ മടക്ക് സാധനം, ഓ അതൊക്കെ ആ പഞ്ചസാരയൊക്കെ ഇട്ടിങ്ങനെ ആ ലെയർ ലെയർ ആയിട്ട് ആ മടക്ക് സാധനം, അതുപോലെ പഴംപൊരി, ഇതൊക്കെ ഇപ്പോൾ തന്നെ ആണ് വായിക്കൂടെ വെള്ളം ഓടുന്ന ആ ഒരു പഴയ ഓർമ്മകളിലേക്ക് നമ്മളിങ്ങനെ പോകുന്നു. അപ്പോൾ അതുപോലെ ചായക്കടയിലെ ഒരു മെയിൻ നമ്മുടെ തട്ടുദോശ, ചായക്കടയിലെ തട്ടുദോശയും ആ ചമ്മന്തിയും, ഓ അത് ആ ഒരു പ്രത്യേകിച്ച് അറിയില്ല, നാട്ടിൻപുറത്തെ ഈ പരദൂഷണം പറച്ചിലായാലും ഈ രാഷ്ട്രീയ ചർച്ചകളെല്ലാം നടക്കുന്നത് ഈ ചായക്കടകളിലാണ്. അപ്പോൾ അവിടുത്തെ ആ ഒരു ഡെസ്കും ആ തടിയുടെ ആ ബെഞ്ചും അവിടെ ഇരുന്നിട്ട്, അതുപോലെ ഈ സ്റ്റീലിൻ്റെ പാത്രത്തിൽ ഈ തട്ടുദോശയും കൊണ്ട് വന്നിട്ട് കടക് എന്നൊരു സൗണ്ട് ഉണ്ട് ആ മേശപ്പുറത്തോടെ കൊണ്ട് വെക്കുമ്പം, അതുപോലെ അവിടുത്തെ ഒരു ഗ്ലാസ് ഉണ്ടാവുന്ന ഇതുപോലത്തെ ഒരു ഈ ഷേപ്പിലൊരു കുപ്പി ഗ്ലാസ്, അതിനകത്ത് ഈ അടിച്ച ചായ അങ്ങോട്ട് ഒഴിച്ചിട്ട് അതിൻ്റെ മേളിൽ പത, ചായ എന്ന് പറയുമ്പോൾ പതയായിരിക്കും കൂടുതൽ ചായ, പക്ഷേ അതിനൊരു വേറെ ടേസ്റ്റ്. അതിങ്ങനെ കൊണ്ട് ഈ തട്ടുദോശയൊക്കെ കൊണ്ട് കഴിച്ചിട്ട് ഇതൊരു വരിയും കൂടെ കുടിച്ചിട്ടുണ്ട്, അതിൻ്റെ വേറൊരു വൈബാണ്. അതുപോലെ ഈ ഞാൻ പറഞ്ഞല്ലോ, എന്നാൽ ഈ സാധാരണക്കാർക്കാണ് പറ്റിയ ഒരിടമാണ് ഈ ചായക്കട എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഈ കൂടുതലും ആൾക്കാർ വന്ന് ഈ പൊറോട്ടയും അതുപോലെ മുട്ടക്കറിയുടെ ഗ്രേവിയും മേടിച്ചുകൊണ്ട് പോകും. അത് നമ്മൾ പൊതിഞ്ഞ് നമ്മൾ പാഴ്സൽ വീട്ടിൽ കൊണ്ടുവരണം. കൊണ്ടുവരുമ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ കിഴിപ്പൊറോട്ടയുടെ ആ ഒരു സെറ്റപ്പാണ്, ആ ചൂട് അതിനകത്ത് ആ മുട്ടക്കറി ഇങ്ങനെ അങ്ങോട്ട് ഇതായിട്ട് അതങ്ങോട്ട് ആ പൊതി അങ്ങോട്ട് പോയി അങ്ങോട്ട് തുറക്കുമ്പോൾ ഉണ്ടല്ലോ, ഓ എൻ്റെ സാറേ, അത് വേറെ ഒരു എന്താ ആ ഒരു മണം, പിന്നെ ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റത്തില്ല, ആ ഒരു ഫീലാണ്. നാട്ടിലുള്ളവർക്ക് പ്രത്യേകിച്ച് നമ്മളെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ചായക്കട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഒരു അറ്റാച്ച്മെൻ്റ് ഉള്ള ഒരു സംഭവമാണ്. റോയൽ റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങിച്ച ഉള്ളിവടയിൽ നിന്ന് ആദ്യം തുടങ്ങാം, ഉള്ളിവട ഒന്ന് ടേസ്റ്റ് ചെയ്യാം. അതിൻ്റെ കൂടെ രണ്ട് നല്ല അടിച്ച ചായ, ഇതെൻ്റെ വൈഫ് ബിജിമോള് ഇട്ടതെന്നാണ്, നല്ല അടിച്ച ചായയാണ്. ചായയും ഈ പൊരിക്കടികളുമാണ് ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത്. നല്ല അടിച്ച ചായ അത് തന്നെ ആണ് കേട്ടോ, അടിച്ച ചായയും. അപ്പോൾ നമുക്ക് ഉള്ളിവടയിൽ ഒരു പിടി പിടിക്കാം. ആ മുളക്, ആ ഒരു ഉള്ളിയുടെ ഒക്കെ ഒരു ഇതുണ്ടല്ലോ, എൻ്റെ പൊന്നടാവേ വേറൊരു ഫീൽ. അതിൻ്റെ കൂടെ എൻ്റെ ഈ ചൂട് ചായ, അടിച്ച ചായ ഒരു ഒന്നും പറയാനില്ല, പൊളി സാധനമാണ്. ഉള്ളിവട സൂപ്പറായിട്ടുണ്ട്, ദേശം ഉള്ളി കുറവാണ്, അതിപ്പോൾ നാട്ടിൻപുറത്തായാലും നമ്മുടെ ചായക്കടയിലൊക്കെ ഇതൊക്കെ തന്നെയാണ്. പക്ഷേ ആ ഒരു ആ നാട്ടിൻപുറത്തെ നമുക്ക് ആ ഞാൻ കഴിച്ച ആ ഒരു ഉള്ളിവടയുടെ ആ ഒരു ഫീലുണ്ട്, സംഭവം അടിപൊളിയാണ്. അപ്പം ഇനി നമുക്ക് നമ്മുടെ രതീഷ്, അതായത് നമ്മുടെ പഴംപൊരി. ഈ പഴംപൊരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെന്ന് വെച്ചാൽ കണ്ടോ, നല്ല പഴുത്ത പഴംപൊരി അതൊന്നും കാര്യം. പിന്നെ ആ മാവ് അധികമായിട്ടില്ല, ചിലരൊക്കെ ചിലയിടത്ത് നമ്മുടെ കഴിഞ്ഞാൽ നൈസായിട്ടുള്ള പഴംപൊരി ആയിരിക്കും, അതായത് ഇങ്ങനെ ഭയങ്കര കട്ടി ഉറച്ചെടുക്കേണ്ടത്. നമ്മൾ ഞാൻ തന്നെ ആലോചിക്കാറുണ്ട് ഇതിന് കൈ മുറിയത്തില്ല എന്ന് വിചാരിക്കും, പക്ഷേ അത് അങ്ങനെ ആണെങ്കിലും കുഴപ്പമില്ല, നല്ല പഴുത്താണെങ്കിൽ അത് പ്രശ്നമില്ല. പക്ഷേ ചിലരുണ്ടെന്ന് വെച്ചാൽ മാവ് ഇങ്ങനെ വീർത്ത് ഉരുട്ടി ഉരുട്ടി വെക്കും, പക്ഷേ അതൊരു സുഖമുണ്ടാവില്ല. പക്ഷേ ഇത് അങ്ങനെയൊന്നും പറയാനില്ല, മാവാണെങ്കിലും നല്ല നൈസ് മാവ്, നല്ല പഴുത്ത പഴംപൊരി. അപ്പോൾ ഇനി ഇവനെ ഒന്ന് പിടിച്ച് നോക്കാം, ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആ പഴുത്ത പഴം, ആ മാവും, അതിങ്ങനെ അങ്ങനെ ടേസ്റ്റ്. എൻ്റെ കൂടെ ഇതായിരുന്നു കൂടെ ഒന്നുകൂടെ പിടി പിടിക്കട്ടെ. പൊളി എന്ന് പറഞ്ഞാൽ വൻ പൊളി, എൻ്റെ പൊന്നടാവേ പൊളി സാധനം. ഹായ് ഹായ് ഹായ്, പഴംപൊരി നല്ല മുറ്റാടേ. നമ്മുടെ MS പടനിലം ചേട്ടനെ പോലുള്ളവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പഴംപൊരിയൊക്കെ ഉണ്ടല്ലോ, വായിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ അങ്ങ് അലിഞ്ഞു പൊക്കോളൂ, അത്രയും നല്ല നല്ല എന്താ പറയുക, ആ ഒരു ഞാൻ തള്ളി പറയുമല്ല, നിങ്ങൾക്ക് കഴിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കൊടുത്ത കാശ് ക്രോക്കഡൈലാവും, അതായത് മുതലാവും. അതായത് ഈ പഴംപൊരിക്കായാലും 100 ഫിൽസാണ്, ഈ ഉള്ളിവടയ്ക്കും 100 ഫിൽസാണ്. അപ്പം അതിൻ്റെ
നല്ല വലിപ്പമുണ്ട്, നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, നല്ല ടേസ്റ്റുമാണ്. അപ്പം നാട്ടിലുള്ള ഇതിപ്പോൾ നമ്മുടെ കുവൈറ്റിൽ നാട്ടിലുള്ളവർ തൊട്ടടുത്ത് ഇതുപോലെ നല്ല അടിപൊളി ചായക്കട ഉണ്ടാവും, പോയി ഇതുപോലെ നല്ല അടിച്ച ചായയൊക്കെ വീട് ഉണ്ടാക്കിയിട്ട് പോയി നല്ല ഇതുപോലെ നല്ല ഉഴുന്നുവടയോ അതുപോലെ നെയ്യപ്പം അങ്ങനെയുള്ള ചായക്കടയിൽ നിങ്ങൾക്ക് അറിയായിരിക്കും, അവിടുത്തെ നിങ്ങളുടെ അടുത്തുള്ള ചായക്കടയിൽ എന്താണോ നല്ല ഐറ്റം കിട്ടുന്നത് മേടിക്കുക. എന്നിട്ട് എല്ലാവരുമായിട്ട്, അതായത് ഒറ്റയ്ക്കിരുന്നല്ല, ഒന്നീ കൂട്ടുകാരുമായിട്ട് അല്ലെങ്കിൽ അച്ഛനും അമ്മയും ഭാര്യയും ഭർത്താവും മക്കളും ഒക്കെ ആയിട്ടിരുന്ന് നല്ല ആ ഒരു സംസാരമൊക്കെ പറഞ്ഞ് കൂടെ നല്ലൊരു നല്ലൊരു നല്ല അടിപൊളി ഒരു മഴയോ ചെറിയൊരു ചാറ്റൽ മഴയോ അല്ലോ നല്ല മഴയും കൂടെ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ വേറൊരു വൈബായിരിക്കും. അപ്പോൾ അങ്ങനെ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതായത് നാട്ടിലുള്ളവർ റോയൽ റെസ്റ്റോറൻറ്റിൻ്റെ ലൊക്കേഷനും അവരുടെ നമ്പറും വാട്സപ്പ് നമ്പറും എല്ലാം ഞങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഇടുന്നതായിരിക്കും. അതുപോലെ അവർക്ക് ഡെലിവറിയും കാര്യങ്ങളും ഉണ്ട്. ഇപ്പോൾ ഈ പൊരിക്കടിയാണെങ്കിലും കുറച്ചേ ഉള്ളൂ, അപ്പോൾ അതിൻ്റെ ഡെലിവറി അവർ കൊണ്ടുത്തരുമോ എന്നുള്ളതൊന്നും വേണ്ട, അവർ കൊണ്ടുത്തരും. കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കറക്റ്റ് ഒരു സ്പോട്ട് പറയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മംഗഫിലുള്ള ബ്ലോക്ക് ഫോറിലുള്ള ലുലു എക്സ്ചേഞ്ചിൻ്റെ തൊട്ടടുത്താണ് ഈ ഹോട്ടൽ എന്ന് പറഞ്ഞാൽ. വലിയ വലിയ സെറ്റപ്പ് ഹോട്ടലൊന്നുമല്ല, എന്ന് വെച്ചാൽ കാണാൻ, അതാണ് ഉദ്ദേശം. കിഴിപ്പൊറോട്ടയും അതുപോലെ പൊതിച്ചോറും അവിടുത്തെ നല്ല ഫേവർ നല്ല സാധനമാണെന്നാണ് നമ്മളൊരു അശരീരി കേട്ടത്. അപ്പോൾ അത് ഇനിയും പോയി ഞങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് നമ്മൾ ഞങ്ങളുടെ ചാനലിൽ തന്നെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് എല്ലാ ചെങ്കുകൾക്കും എല്ലാ ചെങ്കത്തികൾക്കും നല്ലൊരു സഹനം നേരുന്നു. ഇനി ഒരു അടിപൊളി ഒരു കിടുക്കാച്ചുളവുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ഓക്കെ, സീ യു സൂൺ. കാണാം, കാണണം.